നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സൂപ്പർ കിച്ചണിൽ ഞാൻ തയ്യാറാക്കുന്നത് ചോലെ ഭട്ടൂരയാണ്. അതിനുവേണ്ടി ഞാൻ തന്നെ മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഭട്ടൂര തയ്യാറാക്കാനുള്ള മാവ് കുഴച്ചു വെക്കുക. അതിനുവേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ കപ്പിന് തന്നെ 1/2 കപ്പ് റവ, പിന്നെ 1/2 ടീസ്പൂൺ സോഡ, നമ്മുടെ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡ ഇല്ല, അതാണ് ചേർത്തേക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര, അര ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അരക്കപ്പ് തൈര്, നമ്മൾ മൈദ എടുത്ത ആ കപ്പിൽ തന്നെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കും. മാവ് നമ്മുടെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. 6-7 മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇതിലോട്ട് കണ്ട നന്നായിട്ട് മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇച്ചിരി ഓയിലൊഴിച്ച് ഓയിൽ ചേർക്കാം. നന്നായിട്ട് ഓയിലൊന്ന് തടഞ്ഞിട്ട് നമുക്കിത് 1.5-3/4 മണിക്കൂർ ഇത് ഇരിക്കാം. ഇത് വെച്ചേക്കണം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ പാത്രത്തിലോട്ട് ഇതെടുത്ത് വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. 1 മണിക്കൂർ വരെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തേക്ക് നമുക്ക് ചന ശരിയാക്കാം. നമുക്കിനി ഭട്ടൂരയ്ക്ക് വേണ്ടിയുള്ള കടലക്കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ തന്നെ 1 കപ്പ് കടല എടുത്ത് ഇന്നലെ രാത്രിയിലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതിന്റെ വെള്ളം എല്ലാം മാറ്റി എടുത്തേക്കാണ്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കടല. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ട് കടലയിടാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/2 സ്പൂൺ ഉപ്പിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേഗം വയ്ക്കാം. നമ്മള് കടലയ്ക്ക് നേരൊക്കെ വെള്ളം വെക്കണം കണ്ടോ. ഈ രീതി നമുക്ക് ഇതിലൊരു 1/4 ടീസ്പൂൺ സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡ ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളു വരേക്ക് നന്നായിട്ട് അങ്ങ് വേഗം പെട്ടെന്ന്. അതിനു വേണ്ടിയാണ് ചേർത്തത്. നമുക്കിത് അടുത്ത് വേഗം വെക്കാം. നമുക്കിപ്പോ ഇത് വേഗം വെക്കാം. ആദ്യമേ ഫ്ലെയിം കൂട്ടി വെച്ചു. 1 വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചു വെച്ച് 3 വിസിലൂടെ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് ഇറക്കാം. 4 വിസിലായിട്ടുണ്ട്. നമുക്കിത് ഇതൊന്ന് തണുക്കട്ടെ. ഇപ്പോഴത്തേക്ക് ചോല തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. ഓയിലൊന്ന് ചൂടാകട്ടെ. ഓയില് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. 2 സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഓംലെറ്റിലൊക്കെ അരിയുന്ന രീതിയിൽ അരിഞ്ഞതാണ്. സോഫ്റ്റ് ആയി വരും. സവാള ഇന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് തേണ്ട 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിന്റെ ടേസ്റ്റാണ് 1 സ്പൂൺ എടുത്ത് വെച്ചേക്കുന്നത്. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ആ
പച്ചമുളക് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞാൻ രണ്ട് തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് മീഡിയം ഷേപ്പിൽ. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. നമുക്ക് ഇച്ചിരി സമയത്തേക്ക് അല്പസമയത്തേക്ക് നമുക്കിത് സോഫ്റ്റായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഇതിലോട്ട് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അഞ്ചൂർ പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണിന്. ഈ അഞ്ചൂർ പൗഡർ എന്ന് പറയുന്നത് അത് മാങ്ങ ഇല്ല, പച്ചമാങ്ങ ഉണങ്ങി വരും പൊടിച്ചു വരുന്ന പൊടിയാണ്, എവിടെയും കിട്ടും. പിന്നെ അല്പം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ചതച്ച മുളക് പൊടി അതിനുണ്ട്, ചതച്ചെടുത്ത മുളകിൻ്റെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്, ചാറ്റ് മസാല പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടല നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം കടല എടുത്ത് മാറ്റണം. നമുക്കൊന്ന് അരച്ചെടുക്കാൻ രണ്ട് സ്പൂൺ കടല എടുത്ത് മാറ്റണം. ഈ കടല നമുക്കൊന്ന് കോരി എടുത്തതിലിട്ടൊന്ന് വരട്ടി. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കടലയ്ക്കായിട്ട് നമ്മൾ അല്പം ഉപ്പിട്ടാണ് തേടാൻ വെച്ചത്. അതിനനുസരിച്ച് ഉപ്പ് ഇതിലോട്ട് ഇട്ടാണ് സ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. സ്പൂൺ ഗരം മസാല പൊടിയാണ് നമുക്ക് ഈ കടല ഇതിലോട്ട് വെച്ച് നന്നായിട്ട് കടലയുടെ വെള്ളം കളയത്തില്ല. ഈ കടല ഇടിക്കടന്നു നന്നായിട്ട് അഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ വേവിച്ച എടുത്ത വെള്ളവും കൂടി ഇതിന് തൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. നല്ലതായി വരട്ടെ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇരിക്കുന്നത്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമ്മളെടുത്ത് മാറ്റി വെച്ച ഈ കടല നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ അരച്ചെടുത്ത ഇതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രേവിക്കൊരു തിക്നെസ് വരാൻ വേണ്ടി അരച്ചിട്ട് ഒരു ടേസ്റ്റ് കിട്ടും. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്. കടലയുടെ നല്ല വെള്ളമാണ്. ഇവിടെ അല്പം വേപ്പലയും കൂടിയിട്ട് അടച്ചു വെക്കാം. ചോല ശരിയായെന്ന് നോക്കാം. നമ്മുടെ ഭട്ടൂരയ്ക്ക് വേണ്ട ചോല ശരിയായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫാക്കി സ്റ്റവ് ഓഫാക്കി ഇത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. എന്താ നല്ല അടിപൊളി കറിയാണ്. നല്ല മണമുണ്ട് മസാലയുടെ. അട്ടൂരയായിട്ട് അടിപൊളിയായത്. എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്ക്. കട നമുക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ടിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഭട്ടൂരയ്ക്ക് വേണ്ട
ചോല നോക്കിതിന് ഭട്ടൂര തയ്യാറാക്കായിരുന്നു. ബോളാക്കായിരുന്നു. മീഡിയം ടൈപ്പായിട്ട് ബോളാക്കി ഇതിലോട്ട് വെക്കാം. നമ്മുടെ ഭട്ടൂരിയുടെ എല്ലാം നമ്മള് ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പുറത്തൊരു അല്പ ഓയിലും കൂടെ കൂട്ടി കൊടുക്കാം. നമുക്കിത് പരത്തിയെടുക്കാം. ഓയിൽ വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് പരത്തിയിടാം. പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓയിലിലോട്ട് ഇടാം. നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കണ്ടാ നമ്മുടെ ഭക്തി. എന്താ അടിപൊളി ഭട്ടൂരയാണ്. എന്താ എല്ലാം നന്നായിട്ട് പൊള്ളി നല്ല അടിപൊളിയ. ഇതാണ് നമ്മുടെ ചോല ഭട്ടൂര. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയി ഇതിന്. നോക്കിക്കാൻ നമ്മുടെ ഭട്ടൂര നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് മുറിച്ച് ഞാൻ കാണിക്കാം. കണ്ടോ ആവി പറക്കുക. കണ്ടോ ഇതാണ് നമ്മുടെ ഭട്ടൂര. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കേ. നമ്മുടെ ചോല ഭട്ടൂരയുടെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓ നല്ല ചൂടുണ്ട്. ഇതാ കണ്ട ആവി പറക്കുന്ന നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാ. ഇതാ കഴിച്ചു നോക്കിക്കേ. നമ്പർ വൺ. എത്ര കഴിച്ചാലും മതി വരുത്തില്ല. നന്നായിട്ടുണ്ട്. നമ്പർ വൺ. ഇത് കണ്ടോ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ ചന എങ്ങനെയുണ്ട്? ചന അതിഗംഭീരം. ചനയുടെ ടേസ്റ്റ് നമ്പർ വൺ. ശരി എന്നാ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും ഇതൊന്ന് ശരിയാക്കി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാ.